അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഡീനഡ് അറബിക്കിൻ്റെ പേപ്പർ 153 2020 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ അവസാന ഭാഗമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 31 എസ് രൂപത്തിൽ എഴുതേണ്ടതാണ്. 31-ാമത്തെ ചോദ്യം എന്താണ്? ഉക്തുബ് അൻ അയ്യാമി തുഫൂലത്തിക്ക, നിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് നീ എഴുതുക. ഫി ദൗഇ ശഇരി അബുൽ ഖാസിം ഷാബി, അബുൽ ഖാസിം ഷാബിയുടെ കവിതയുടെ വെളിച്ചത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ സ്വന്തം കുട്ടിക്കാലത്തെ കുറിച്ച് എഴുതാനാണ് പറയുന്നതെങ്കിലും അബുൽ ഖാസിം ഷാബിയുടെ കവിതയിലെ കുട്ടിക്കാലത്തെ വർണ്ണിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് സ്വന്തം കുട്ടിക്കാലത്തെ എഴുതാൻ ചോദ്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കവിതയുടെ ആശയം എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ കുട്ടിക്കാലം മാത്രം ആ കവിതയുമായി ബന്ധമില്ലാത്ത രൂപങ്ങളിലൂടെ കടന്നു പോയിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ ഷാബിയുടെ മനസ്സിലെ കുട്ടിക്കാലത്തെ വർണ്ണിച്ചത് എങ്ങനെ, അതിന് നമ്മുടെ കുട്ടിക്കാലവുമായിട്ട് യോജിപ്പിച്ചുള്ള ഒരു എഴുത്താണ് നമുക്കവിടെ എഴുതേണ്ടത്. അപ്പം നമുക്കിങ്ങനെ എഴുതാം. വമിൻ മലശക്ക ഫീഹി അന്ന അയ്യാമ തുഫൂലത്തി കാനത്ത് ബരീഅത്തൻ കുല്ലൽ വറഅ. അമിമാല ശക്കഫീഹി, യാതൊരു ഡൗട്ടുമില്ല, അന്ന അയ്യാമ തുഫൂല, കുട്ടിക്കാലം എന്നുള്ളത്, കാലത്ത് ബരീഅത്തൻ, അത് നിഷ്കളങ്കമായ കാലമാണ്. കുല്ലൽ ബറാഅ, തെറ്റുകൾ എന്തെന്നറിയാത്ത, മനസ്സിന്റെ ഉള്ളിൽ കളങ്കമില്ലാത്ത കാലം. ഫീഹ ലൈസ ലി ഹദ്ഫുൻ സിവൽ ലഅബ് വൽ മറഹ്, ആ കാലഘട്ടത്തിൽ എനിക്ക് എന്തില്ല, സിവ അല്ലഅബി വൽ മറഹ്, കളിക്കണം ആനന്ദിക്കണം എന്നല്ലാത്ത മറ്റൊരു ലക്ഷ്യവും എനിക്കറിയാത്ത കാലം. മിൻ ഹൈസു കാനത്തിൽ ഹയാത്തു ഫീഹ ഹാദിഅ, കാരണം അന്ന് ജീവിതം എന്ന് പറയുന്നത് അത് ശാന്തമായിരിക്കും. മഷാഹിദുർ റീഫി ഖല്ലാബ, അതുപോലെ ആകർഷണീയമായ തൻ്റെ ഗ്രാമപ്രദേശങ്ങളിലെ കൃഷിയിടങ്ങൾ കാണുക എന്നുള്ളതാണ്. അങ്ങനെ ഇസ്തംതഅതു അൽ അസാഫീറ, പക്ഷികളെ ഞാൻ ആനന്ദപൂർവം പക്ഷികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബിഹുദു ഇഹ, അവയുടെ ശാന്തമായ നിലക്ക്. ബൈന ജദാവിലിൽ മിയാഹ് സോഫിയ, അവ തെളിഞ്ഞ് ഒഴുകുന്ന വെള്ളത്തിൻ്റെ തോടുകളുടെ അടുക്കൽ വെച്ചിട്ട്. വഹിയ അക്കാലം അയ്യാമ, വഹിയ അയ്യാമിൻ കാനയം ലഹുൽ ഫറഹു വസ്സുറൂർ, ഈ രൂപത്തിൽ നോക്കുമ്പോൾ സന്തോഷവും അതുപോലെ തന്നെ ആനന്ദവും നിറഞ്ഞ ഒരു കാലഘട്ടമാണ്, ആനന്ദത്തെ നിറച്ച ഒരു കാലഘട്ടമാണ് എന്ന് നമ്മൾ അത് ആ കവി ഉപയോഗിച്ച വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പറയാം. കമാ യുസവ്വിറു ഷാഇറു അബുൽ ഖാസിം, അബുൽ ഖാസിം തൻ്റെ കവിതയിൽ വ്യക്തമാക്കിയ വിവരിച്ച പോലെ തന്നെ, കുൻതു ഐദൻ, ഞാനുമായിരുന്നു, അംറഹ ഫി തിൽക്കൽ അയ്യാം, ആ കാലഘട്ടം ഞാനും ആനന്ദിക്കുകയായിരുന്നു. വകുല്ലമാ ഹാവൽതു ബിനാഅ ബുന്യാന അൽ ബുയൂതി സഗീറ, ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴെല്ലാം, തഹ്ദമുഹർ റിയാഹ്, കാറ്റുകൾ വന്ന വീടുകളെ പൊളിക്കുമായിരുന്നു. ലിഅന്നഹ ദഈഫ, കാരണം ഞാൻ ഉണ്ടാക്കുന്ന വീടുകൾ ദുർബലമാണ്. വലക്കിന്നനി ലാ യൻസഇജു വലാ യഗ്ദിബ്, അതെന്നില്ല, കോപിപ്പിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ല, അതിന് ഒരു അലോസരപ്പെടുത്തിയിട്ടില്ല ആ കാറ്റ് വരിക എന്നുള്ളത്. കമാ ലാ യൻസഇജു വലാ യഗ്ദിബു ഷാഇർ, കവിയെയും ദേഷ്യം പിടിപ്പിക്കാത്ത അലോസരപ്പെടുത്താത്ത പോലെ തന്നെ എന്തില്ല, ആ ഒരു കാറ്റ് എന്നെയും ഇതിലല്ല, തൻസഇജു വലാ തഖ്ദിബ്, അതെന്നെ കോപിപ്പിച്ചിട്ടില്ല, ആ റിയാഹകൾ എന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ടില്ല. വസാഹിബുഹു ബൽ ഇസ്തംതഅതു ബി ജമാൽ റീഫ്, ബൽ വസാഹിബുഹു വലാ ഗളിബു ഷാഇറ വസാഹിബുഹു, കവിയെയും കവിയുടെ കൂട്ടുകാരനെയും ദേഷ്യം പിടിപ്പിക്കാത്ത പോലെ. ബൽ ഇസ്തംതഅതു ബി ജമാൽ റീഫി വഹദായിഖിഹി വജദാവിലിഹി, പക്ഷേ ഞാൻ എനിക്ക് ആ സമയത്ത് ഗ്രാമത്തിലുള്ള ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു ഞാൻ. ബി ജമാൽ റീഫി, കൃഷിഭൂമിയുടെ കൃഷിയിടത്തിന്റെ ഭംഗി. വഹദായിഖിഹി, അവിടെയുള്ള തോട്ടത്തിന്റെ, ഗ്രാമത്തിലെ തോട്ടത്തിന്റെ ഭംഗി. വജദാവിലിഹി, അവിടെയുള്ള തോടുകളുടെ ഭംഗി. അല്ലാതി തജ്രി ഫീഹൽ മിയാഹ്, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന. ഫതസീദു ഖൽബി ബഹ്ജ മുത്അ, അതെന്റെ ഹൃദയത്തിൽ സന്തോഷത്തെയും ആനന്ദത്തെയും ഇളക്കിവിട്ട് വർദ്ധിപ്പിച്ചു. ദാലിക്കൽ ആലം, ആ ലോകം, കാലത്ത് ആലമൻ സാഹിറൻ, അതൊരു വല്ലാത്ത സിഹിറിന്റെ ലോകമാണ് എന്ന് പറഞ്ഞാൽ അതൊരു വശ്യമായ ലോകമാണ്. റഖീഖൻ റിഖത്തസ് സുഹൂർ, അത്
പുഷ്പങ്ങളെക്കാളും ലോലമായ ഒരു കാലഘട്ടമാണ്. കമയക്കുൽ ഷാഇർ, കവിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, കാലത്ത് അറക്കു മിന സുഹൂരി വ മിൻ ഗാരിദി തുയൂർ വ അലദ്ദു മിൻ സഹരി സുബാ ഫി ബസ്മതി തുഫ്ലിൽ ഗരീർ. കവിതയുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. അങ്ങനെ ആ വരി നമ്മൾ കോട്ട് ചെയ്യുക. ഖബൈതു ഹാഫി തുഹാറത്തിൽ മൗജി വ സഹരി ഷാത്തി വദാഅത്തിൽ ഉസ്ഫൂരി, പക്ഷികളുടെ യാത്രപരിച്ചിലിൻ്റെയും അതേപോലെ തീരത്തിൽ കടൽ തീരത്തിൻ്റെ വശ്യതയിലും തിരമാലകളുടെ ആ ശുദ്ധതയിലും ഞാൻ എൻ്റെ വൈകുന്നേരങ്ങൾ കഴിച്ചുകൂട്ടി. അനാഖത്തൻ നഹ്ലി വായശാശത്തുയൂരി, പക്ഷികളുടെ കൂടുകൾ അതുപോലെ തേനീച്ചകൾ ഇതിൻ്റെയൊക്കെ പിറകെ ഞാൻ നടന്നിട്ടുണ്ട്. കാനയം ഉഹൽ ഫറഹ വസ്രൂർ, ഇതൊക്കെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതാണ്. വലയ അരിഫ് മിനൽ അഹ്സാനി വൽ ഹുമൂം, ആ സമയം എനിക്ക് ദുഃഖമെന്തെന്ന് കൃത്യമായി അറിയില്ലായിരുന്നു. അയ്യാമ ലം അഅരിഫു മിന ദുനിയ സിവ മറഹി സ്രൂർ എന്ന് കവി സൂചിപ്പിച്ച പോലെ. വക്കം മഷ്താഖു വഅതമന്ന റുജൂഉ വൽ ഔദ ഇലാ തിൽക്കൽ അയ്യാം, നമ്മൾ ആ ഒരു മക്കാലെ കൺക്ലൂഡ് ചെയ്യുന്ന രൂപത്തിലാണ്. വക്കം മഷ്താഖു വഅതമന്ന റുജൂഉ, എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചു ആ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. അല്ലാത്ത ഇലാ അദ്രി അൽ ഹമ്മ വൽ ഗമ്മ, ദുഃഖവും വേദനയും തിരിച്ചറിയാത്ത ആ കാലഘട്ടത്തിലേക്ക്. വല യഖ്ദുറുൽ ഇൻസാനു ലഹാ, മനുഷ്യനതിന് കഴിയുമായിരുന്നെങ്കിൽ. യഫ്ദി മനുഷ്യൻ തന്റെ കയ്യിൽ ഉടമപ്പെടുത്തിയ മുഴുവൻ സമ്പാദ്യവും അതിനുവേണ്ടി അവൻ വിനിയോഗിക്കുമായിരുന്നു. പക്ഷേ നഷ്ടപ്പെട്ടു പോയ എന്റെ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ മനുഷ്യൻ അശക്തനാകുന്നു. ഈ രൂപത്തിലാണ് അതിന്റെ ഉത്തരം നമ്മൾ എഴുതേണ്ടത് ഇൻഷാല്ല. അപ്പൊ നമുക്ക് ആ രൂപത്തിൽ എഴുതാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. 32 ഒക്ടോബർ അഞ്ചമാലിത്തൊബിഅഹ് കേരള ഫി നൗഇശേരി ഖൈറുള്ള. ഖൈറുള്ള എന്ന കവിതയുടെ വെളിച്ചത്തിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് എഴുതുക. അപ്പൊ കവിതയുടെ വെളിച്ചത്തിലാണ് എഴുതേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഖൈറുള്ള എന്നുള്ള കവിത അത് എഴുതിയിട്ടുള്ളത് എൻ കെ അഹമ്മദ് മൗലവിയാണ്, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ പറയുന്ന കേരള ഭംഗിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ്, പ്രകൃതി ഭംഗിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് എഴുതാം. കേരള വിലായത്തും തഖാഫി ജനൂബിൽ ഹിന്ദ്, ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ജമാലിയ പ്രകൃതി ഭംഗി കൊണ്ട് അത് അനുഗ്രഹീതമാണ്, വ്യതിരിക്തമാകുന്നുണ്ട്. വമനാദിരിഹ അൽ ഖല്ലാബ, അത്യാകർഷണീയമായ അതിൻ്റെ ഭംഗി കൊണ്ട്. അർഷീഖ അഴകുള്ള. അബിനി അമില്ലാഹിൽ വാഫിറ മുഖായത്തൻ സുഖാനിഹ, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഈ പ്രദേശത്തിന് അള്ളാഹുവിൻ്റെ അതിരറ്റ നിഅമത്തുകളും അനുഗ്രഹങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഹത്തായറാ ബഅദുൽ ബാഹിസീന, എത്രത്തോളം ചില ഗവേഷകന്മാർ അഭിപ്രായപ്പെടുന്നു. അന്ന തസ്മിയത കൈരള, കേരള എന്ന പദം, അങ്ങനെ ഒരു പേര് ആ സ്റ്റേറ്റിന് വന്നതുപോലും വറദത്ത് മിൻ കലിമത്തി ഖൈറുള്ള, അള്ളാഹുവിന്റെ നന്മ എന്ന ഖൈറുള്ള എന്ന പദം ലോപിച്ചാണ് കേരള എന്നായതെന്ന് പോലും ചില ഗവേഷകന്മാർ അഭിപ്രായപ്പെടുന്നു. അല്ലാത്ത ഇഖ്താറ ഷാഇർ അഹമ്മദ് അഹമ്മദ് ബിൻ കുഞ്ഞ് അഹമ്മദ് കടവത്തൂർ അൽ മഅറൂഫ് എൻ കെ അഹമ്മദ് മൗലവി, എൻ കെ അഹമ്മദ് മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന അഹമ്മദ് ബിൻ കുഞ്ഞ് അഹമ്മദ് കടവത്തൂർ എന്ന കവി, അദ്ദേഹം തിരഞ്ഞെടുത്തു ഇൻവാനൻ ലി ഖസീദത്തിഹിൽ മഷ്ഹൂറ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കവിതയ്ക്കുള്ള പേരായിക്കൊണ്ട് ഹെഡിംഗ് ആയിക്കൊണ്ട് പോലും തിരഞ്ഞെടുത്തത് ഖൈറുള്ള എന്നുള്ളതാണ്. വഹുവ യുഖാതിബു കൈറല ബി ഖൗലിഹി, അതിലൂടെ തന്റെ വാചകത്തിലൂടെ കേരളത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ്. അൻത ദാതു ഖത്തിൻ ഖല്ലിൻ വാഫിറിൻ ബിഹാദിഹി തബിഅൽ ബദീഅ, അത്യാകർഷണീയമായ ഈ പ്രദേശത്തിന് അങ്ങേയറ്റത്തെ ഹല്ലുൻ വാഫിർ, വളരെയധികം സൗഭാഗ്യങ്ങളുള്ള ഒരു നാടാണ്. വഫീഖി ജിബാലൻ വഹസൂറൻ, കോട്ടകളുണ്ട് മലകളുണ്ട്. വഖാബാത്തുൻ കസീഫ, തിങ്ങിയ കാടുകളുണ്ട്. വകുല്ലു ഹാദാ ഖദ് ജഅലക ജമീല, ഇതെല്ലാം നിന്നെ അഴകുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. വഹാദിഹിൽ ഹദായിഖ് വസഹാറുഹ, ഈ തോട്ടങ്ങളും അതിലെ പുഷ്പങ്ങളും. തബ്തസിമു കുല്ലിബ്തിസാമ, എല്ലാ നിലക്കും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുഷ്പങ്ങളും തോട്ടങ്ങളും. അതുപോലെ തന്നെ തസ്തഖ്ബിലു കുല്ലിസ്തിഖ്ബാലി മൻ യസൂറുഹ, ഇവിടേക്ക് സന്ദർശിക്കുന്ന സന്ദർശകരെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ നിൽക്കുന്ന പോലെയാണ്. മഅഫറഹിൻ വസുറൂറിൻ, അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടെ. ഫയകുനു സുവ്വാറു മിൻ ശരീഹി ബിഹാദിഹിൽ മനാദിറിൽ ജമീല, ഈ ആകർഷണീയമായ കാഴ്ചകൾ കാണുമ്പോൾ അങ്ങേയറ്റം സന്തുഷ്ടരായിത്തീരുകയാണ് സന്ദർശകരും. അമിൻ ഖൗലി ഷാഇർ, കവി പറഞ്ഞല്ലോ, കം ഫീകി മിൻ ജബലിൻ വകം ഹിസ്നിൻ വകം മിൻ ഗാബത്തിൻ ഹിയ മിൻ മനാദിരി അജ്മല വഹദീഖത്തിൻ ബസ്സാമത്തിൻ നസ്ഹാറുഹ തസ്തഖ്ബിലു സുവ്വാറ മഅ ബിശ്രിൻ ഹല വഅൻതി ജമീല ജിദ്ദൻ ബിഹാദിഹിൽ മസാരിഇൽ അൽ ഖദ്ര, പച്ചപ്പുള്ള കൃഷിയിടങ്ങളെ കൊണ്ട്
അലങ്കൃതമാണ്, ഭംഗിയുള്ളതാണ് നീ. കഫിയാബിൻ ബിൻ സുന്ദുസ്, സുന്ദുസിൻ്റെ പട്ടുവസ്ത്രം അണിഞ്ഞ പോലെ. വഫീക്ക് അയ്ദൻ ജന്നാതു നഈമിൻ, അനുഗ്രഹീത തോട്ടങ്ങൾ. തജ്രി അൽഅൻഹാറു അലാ വാദിഹ, താഴ്വരകളിലൂടെ പുഴകൾ ഒഴുകുന്ന. വഫീഹ മഅ്കൂലാത്തുൻ മുതനവ്വഅ, വൈവിധ്യങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ. നഹ്നു അഹ്ലു കൈറ ലാ നഷ്താഖു ഇലാ മാഇൻ തഹൂരിൻ മിൻ മവാരിദിക്ക് സോഫിയ, ഞങ്ങൾ കേരളക്കാർ നിന്റെ ആ സ്വച്ഛമായ വെള്ളത്തിലേക്ക് ആഗ്രഹിക്കുകയാണ്. വനുഹിബ്ബു നഅ്കുല മിൻ ജന്നാതിക, ജന്നാതിക്ക് നിന്റെ തോട്ടത്തിൽ നിന്ന് ഭക്ഷിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. മുൻതജാതിഹ അല്ലദീദ സായിഖ, അതി ആധിയായ രുചിയുള്ള അതിൻ്റെ ഖനികൾക്കായി കായികൾ ഭക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വഫീക് ലില്ലിൻ മുരീഹൻ, അല്ല ആസ്വാദകരമായ അനുഭൂതി നിറഞ്ഞ തണലുകൾ നിന്നിലുണ്ട്. ലിമൻ യുരീദു റാഹത മിൻക, നിന്നിൽ ആശ്വാസം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. വഅൻതി ഗനിയ്യത്തുൻ ബിൽ മആബിദിൽ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ ദേവാലയങ്ങളെ കൊണ്ട് സമ്പന്നമാണ് നീ. കമസാജിദിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ പള്ളികൾ. വക്കനായിസിൻ നസ്വാറ, ക്രിസ്ത്യാനികളുടെ ചർച്ചുകൾ. വഹയാക്കിലിൽ ഹനാദിക്ക്, ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ. വഹാദിഹിൽ മആബിദു കുല്ലുഹ തുഹ്രി റിസാലത്ത് തസാമുഹി, ഈ ദേവാലയങ്ങളെല്ലാം തന്നെ പരസ്പര സഹകരണത്തിന്റെ സന്ദേശങ്ങളാണ് അറിയിക്കുന്നത്. ബിഗൈരി അസബിയത്തിൻ വതതറുഫിൻ, യാതൊരുവിധ തീവ്രത പോലും ഭീകരത പോലും വർഗീയത പോലും കാണിക്കാത്ത. വഅൻതി സഈദ ബിഖൈദിൻ കസീരിൻ മിൻ നഇമില്ലാഹി തആല, ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അങ്ങേയറ്റ അനുഗ്രഹങ്ങൾ നിറഞ്ഞ സഈദ, നീ ഒരു സൗഭാഗ്യവതിയാകുന്നു. നഹ്നു അഹാലി കേരള നശ്കുറുല്ലാഹി തആല, ഞങ്ങൾ കേരളക്കാർ അള്ളാഹുവോട് ശുക്ര കാണിക്കുകയാണ്. അലാ ഹാദിഹി നിഅമിൽ വാസിഅ, ഈ വിശാലമായ അനുഗ്രഹങ്ങൾക്ക്. അല്ലത്തി അൻഅമഹ അലാ ബിലാദിന, നമ്മുടെ നാടിന് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക്. വനഹ്നു മുഹിബ്ബു ബിലാദിന മഹബ്ബത്തൻ ഖാലിസ, ഞങ്ങളുടെ നാടിനെ ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. കമാ യഷ്താഖു ദാമിഉ ഇലൽ മാഇ സ്വാഫി, തെളിഞ്ഞ വെള്ളത്തെ ദാഹിച്ചു വലഞ്ഞവൻ ആഗ്രഹിക്കുന്ന പോലെ. ഇന്ന ബനൂക ബിനൂക ബിനിഅമതി മിർ റബ്ബിന فلذاك نشكره شكورا نجزلا يا كيرلا نهويك نهواك حبا صادقا كاللام الصديان يهوى المنهلا في روبة الآن هذا الدوترم ايضا لدي. اوكي، السلام عليكم ورحمة الله وبركاته.